നികുതി പണം ചെലവഴിച്ച് നിർമ്മിച്ച ഉദ്ഘാടനം നടത്തിയ ശേഷം നേരുമംഗലത്തെ എസ് സി പകൽ വീട് ഉപയോഗിക്കാതെ കിടക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 9 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത്. ഇടയ്ക്കിടെ നവീകരണം എന്ന പേരിലും ഫണ്ട് ചെലവഴിക്കുന്നു. കേരള വികസന പദ്ധതിയിൽപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്താണ് നേരുമംഗലത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പകൽ വീട് നിർമ്മിച്ചത്. 9 വർഷം മുമ്പ് അന്നത്തെ മന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഒരിക്കൽ പോലും പകൽ വീട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആരെയും ഇവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. കട്ടിലുകൾ, അലമാര, കസേരകൾ തുടങ്ങിയ ഫർണിച്ചറുകളും TV, ഫാൻ തുടങ്ങിയവയുമെല്ലാം ഉള്ളിൽ കിടന്ന് നശിക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കാൻ താല്പര്യമെടുത്തവർ അർഹതപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തയ്യാറായില്ല. 2009 എസ് സി പകൽ വീടായിട്ട് ഈ സംഭവം ഇവിടെ നിർമ്മിച്ചതാണ്. ആ സാധനത്തിന് അത് ഇതുവരെ ഒരു പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ഇതിനകത്ത് ഈ കണ്ട വെള്ളടിക്കുന്ന പിള്ളേരും മദ്യ കഴിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് പൊതുജനത്തിന് ശല്യമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. അതിനകത്ത് ബെഡുണ്ട്, കട്ടിലുണ്ട്, TV ഉണ്ട്, പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള എല്ലാ ഫെസിലിറ്റി അതിനകത്ത് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ പ്രവർത്തനമില്ലാതെ കിടക്കുകയാണെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം വർഷാവർഷം മെയിൻ്റെനൻസ്, നവീകരണം തുടങ്ങിയ പേരുകളിൽ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ചില ജോലികളെല്ലാം ചെയ്യുന്നുമുണ്ട്. എന്നിരുന്നാലും കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളിൽ തകർച്ചയുടെ ലക്ഷണം കാണാം. ഇത് പരിഹരിക്കാനും വൈകാതെ ഫണ്ട് വകയിരുത്താനാകും. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം ദ്രവിച്ച് നാശമായിട്ടാണ് ഇത് കിടക്കുക. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇങ്ങനെ ഇതിനകത്ത് മെയിൻ്റെനൻസ് വർക്ക് നടത്തിയേക്കണേ. പക്ഷേ അത് ആർക്കും ഒരു പ്രയോജനമില്ലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആളൊഴിഞ്ഞ പകൽ വീട് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകരുടെ താവളമാണ്. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരും മറ്റുള്ളവരും വന്നിട്ടാണ് ഇതിൻ്റെ ജനൽ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം തല്ലിപ്പൊട്ടിച്ച് ഇതിൽ പിള്ളേർക്ക് കിടക്കാനുള്ള ദിവസം, പെൺപിള്ളേർക്ക് കിടക്കാനുള്ള ദിവസം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. KCV ന്യൂസ്, നേരുമംഗലം.